നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം. ചൈനയുടെ നെഞ്ചിൽ ഒരു ബോംബ് വീണതുപോലെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട്. തായ്വാന് 5,000 കോടി രൂപയുടെ ആയുധം നൽകാനുള്ള കരാർ ഒപ്പിട്ടിരിക്കുകയാണ് അമേരിക്ക. ഉടൻ തന്നെ ആ ആയുധങ്ങൾ എത്തിക്കും എന്നുള്ള പ്രഖ്യാപനവും അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ചൈന ആയുധങ്ങൾ ഉപയോഗിച്ച് തായ്വാനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അതിന് വളരെ കനത്തൊരു പ്രഹരം നൽകുക. അതുമാത്രമാണ് തായ്വാന് മുന്നിലുള്ള ഒരു ലക്ഷ്യം. അതിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് അമേരിക്ക. തായ്വാൻ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ്, ഞങ്ങളുടെ പ്രദേശമാണ് എന്നൊക്കെ ചൈന അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. എങ്കിലും അതെല്ലാം നിരാകരിക്കപ്പെടുകയാണ് ചെയ്തത്. ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഇതിനെ എതിർക്കുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ആക്രമണത്തിലൂടെ തായ്വാനെ പിടിച്ചടക്കുക എന്നുള്ള ലക്ഷ്യങ്ങൾ ചൈന അണിയറയിൽ മെനയുന്നത്. എന്തായാലും ഇപ്പോഴുള്ള ഈ അമേരിക്കയുടെ നടപടി അക്ഷരാർത്ഥത്തിൽ ചൈനയുടെ നെഞ്ചിൽ ഒരു ബോംബ് വീണത് കണക്കാണ്. തായ്വാനെതിരെ ചൈന ശക്തമായ പ്രതിരോധം തീർക്കുന്നതിനിടയിലാണ് അമേരിക്ക ഇത്തരത്തിൽ ആയുധങ്ങൾ എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. ഒരു വലിയ രാജ്യമാണ് ചൈന, പിടിച്ചു നിൽക്കുക പ്രയാസമാണ്. എങ്കിൽ കൂടി പല്ലും നഖവും ഉപയോഗിച്ച് പരമാവധി ചൈനയെ ചെറുത്തു തോൽപ്പിക്കും എന്നുള്ള പ്രഖ്യാപനം കഴിഞ്ഞ ദിവസങ്ങളിലാണ് തായ്വാൻ നടത്തിയത്. അതിന് പൂർണ്ണ പിന്തുണയുമായി എല്ലാ തരത്തിലും ആയുധമായാലും സൈനിക ശക്തിയായാലും ഞങ്ങളുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് അമേരിക്ക തായ്വാനിലെത്തി തന്നെ നൽകുകയുണ്ടായി. അമേരിക്കയുടെ മെഡിക്കൽ സംഘം തായ്വാനിൽ പറന്നിറങ്ങിയപ്പോൾ തന്നെ ചൈനയ്ക്ക് അപകടം മണത്തിരുന്നു. മെഡിക്കൽ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ടല്ല പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൻ്റെ ചർച്ചയിൽ ഏർപ്പെടാൻ കൂടിയാണ് അമേരിക്കൻ സംഘം തായ്വാനിലെത്തിയത് എന്നുള്ള വിവരം ചൈനയ്ക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചൈനയുടെ ഉറക്കം കേട്ടത്. ഇപ്പോഴിതാ ആ സന്ദർശനത്തിൻ്റെയൊക്കെ റിസൾട്ട് പുറത്തു വരികയാണ്. ആയുധങ്ങൾ നൽകുകയാണ് തായ്വാന് അമേരിക്ക. ഒരു യുദ്ധത്തിൽ ഏർപ്പെടുക, തായ്വാനുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ചൈനയ്ക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. വലിയ നാശനഷ്ടങ്ങൾ തായ്വാൻ ഉണ്ടാക്കാൻ കഴിയും. അത്തരത്തിലുള്ള ആയുധ സംവിധാനങ്ങളാണ് അമേരിക്ക നൽകുന്നത്. 5,500 കോടി രൂപയുടെ ആയുധങ്ങൾ, ഏകദേശം $750 മില്യൺ ആയുധ കരാറിലാണ് തായ്വാനും അമേരിക്കയും ചേർന്ന് ഒപ്പിട്ടിരിക്കുന്നത്. ഈ നീക്കത്തിൽ തായ്വാൻ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തായ്വാനുമായുള്ള സുഹൃത് ബന്ധത്തിന്റെ ശക്തമായ തെളിവാണിത് എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ഈ സഹായം തായ്വാൻ അഖണ്ഡതയെ സംരക്ഷിക്കുമെന്നും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും മേഖലയിലെ ശാന്തിയും സമാധാനവും കാത്തുസൂക്ഷിക്കാനും അമേരിക്കയുടെ സഹായം കരുത്തേകുന്നു എന്നുമാണ് തായ്വാന്റെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത്. തായ്വാൻ പ്രതിരോധ രംഗത്തെ പ്രതിസന്ധി പരിഹരിക്കാനാണ് അമേരിക്ക സഹായം നൽകുന്നത്. വിദേശ രാജ്യങ്ങളുമായി അമേരിക്കയുടെ സൈനിക സഹായ പദ്ധതിയിൽപ്പെടുത്തിയാണ് തായ്വാൻ ആയുധങ്ങൾ നൽകുന്നത്. 185 mm ഹോയിസ്റ്റർ മിസൈൽ സംവിധാനവും ടാങ്കുകളുമടക്കം അമേരിക്ക അടിയന്തരമായി തായ്വാന് നൽകും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചൈനയെ നേരിടാൻ തായ്വാന്റെ കരസേനയെ ശക്തിപ്പെടുത്തലാണ് പ്രധാനമായ ഉദ്ദേശം. സമുദ്രമേഖലയിൽ നാവിക വ്യോമസേന സഹായങ്ങളും അമേരിക്ക നിലവിൽ നൽകി വരുന്നുണ്ട്. ഇതിന് പുറമെയാണ് കരസേനയെ ശക്തിപ്പെടുത്തുന്ന നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ചൈന നിരന്തരം തായ്വാനെ ഭീഷണിപ്പെടുത്തുകയാണ്. ചൈന കഴിഞ്ഞ മാസം നിരന്തരം തായ്വാൻ വ്യോമാതിർത്തി ലംഘിച്ച് യുദ്ധവിമാനങ്ങൾ പറത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം തായ്വാൻ ചൈനയുടെ ഒരു യുദ്ധവിമാനം തങ്ങളുടെ വ്യോമമേഖലയിൽ പ്രവേശിച്ചപ്പോൾ അതിനെ ഉടനടി വെടിവെച്ചിട്ടത് ചൈനയ്ക്ക് അക്ഷരാർത്ഥത്തിൽ തിരിച്ചടിയായിരുന്നു. പക്ഷേ ഈ വാർത്തയെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ടാണ് ചൈന രംഗത്ത് വന്നത്. ഞങ്ങൾ അത്തരത്തിൽ ഒരു നീക്കം നടത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു ചൈനയുടെ അവകാശവാദം. പക്ഷേ അതിൻ്റെ അവശിഷ്ടങ്ങളടക്കം പുറത്തു വന്നപ്പോഴാണ് ലോകരാജ്യങ്ങളോട് ചൈന പറഞ്ഞ നുണ പൊളിച്ചെടുക്കപ്പെട്ടത്. സമുദ്രമേഖലയിൽ തായ്വാനെ വളയുന്ന ചൈനയ്ക്കെതിരെ അമേരിക്കൻ നാവികസേനയും പ്രതിരോധം തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരടി മുന്നോട്ട് നീങ്ങാൻ ചൈനയ്ക്ക് കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിനിടയിൽ പസഫിക് മേഖലയിലെ ചൈനയുടെ കടന്നുകയറ്റത്തെ പരോക്ഷമായി ഇന്ത്യയും വിമർശിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാ തരത്തിലും ചൈനയ്ക്ക് സമ്മർദ്ദം ഏറുകയാണ്. ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ചൈനയ്ക്കെതിരെ തിരിയുമ്പോൾ തായ്വാനെതിരെയുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറുകയല്ലാതെ ചൈനയ്ക്ക് ഒരു നിവൃത്തിയും ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ പ്ലസ്.